ബിഗ് ബോസ് ഹൗസിലെ വില്ലനായിട്ടാണ് പോളി ഫിറോസിനെ ബിഗ് ബോസ് അംഗങ്ങൾ കാണുന്നത്. ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയുമായി എത്തിയതാണ് സജ്നയും ഫിറോസും. പിന്നീട് ഇരുവരും എല്ലാവരോടും ചോറി തന്നെയായിരുന്നു. എല്ലാവരുടെയും മുഖംമൂടി വധിച്ചു കീറുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഫിറോസ് ഖാൻ വഴക്കിടാത്ത ആരും ബിഗ് ബോസിലില്ല എന്നതാണ് സത്യം. ഫിറോസ് ഖാനോട് എല്ലാവർക്കും പൊതുവെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീടത് സ്നേഹത്തിലേക്ക് വഴിമാറുകയായിരുന്നു. സജ്നയോട് ബിഗ് ബോസിലെ എല്ലാവർക്കും പൊതുവെ വലിയ സ്നേഹമാണ് ഉള്ളത്. എന്നാൽ ഫിറോസിനെ പോലെ വിഷമാണ് സജ്നയെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇതോടെ സജ്നയോടുള്ള സ്നേഹവും പ്രേക്ഷകർക്ക് ഇല്ലാതെയായി. ഇത്രയും ദിവസം ഫിറോസ് ആയിരുന്നു ചൊറിയെങ്കിൽ ഇപ്പോൾ വഴക്കിടുന്നത് സജ്നയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ടാലൻറ് ഷോ നടക്കുകയാണ്. ടാസ്ക് ആയിട്ടാണ് ടാലൻറ് ഷോ നടക്കുന്നത്. ഈ ടാസ്കിൽ എല്ലാവരും അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കുക എന്നതാണ് ഷോ. മൂന്ന് നിറങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് മൂന്ന് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇതനുസരിച്ച് മത്സരാർത്ഥികളുടെ മുഖമുള്ള കുറെ കോയിനുകൾ മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പോയിന്റുകൾ 5, 10, 15, 20 അങ്ങനെ ഇഷ്ടമുള്ള അത്രയും പോയിന്റുകൾ ഇവർക്ക് നൽകാവുന്നതാണ്. എത്ര പോയിന്റ് ലഭിച്ചു അതനുസരിച്ചാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നതും. ഇന്നലെ മത്സരത്തിന്റെ മൂന്നാം ദിവസമായിരുന്നു. മത്സരത്തിന്റെ ആദ്യ ദിവസം ആദ്യം തുടക്കം കുറിച്ചത് മണിക്കുട്ടനായിരുന്നു. പിന്നാലെ അഡോണി, റംസാൻ, സജ്ന ഫിറോസ്, കിഡിലൻ ഫിറോസ് തുടങ്ങിയവരെല്ലാം മത്സരിച്ചു. ഇവർക്കൊക്കെ നല്ല പോയിന്റുകളാണ് ലഭിച്ചതും. എന്നാൽ ഇന്നലെ മത്സരത്തിന്റെ മൂന്നാം ദിവസമായിരുന്നു. എന്നാൽ ഇന്നലെ ഋതുവിന് വളരെ കുറച്ച് പോയിന്റുകളാണ് ലഭിച്ചത്. ഏകദേശമുള്ള മത്സരാർത്ഥികളുടെയൊക്കെ പെർഫോമൻസ് കഴിയുകയും ചെയ്തു. മത്സരാർത്ഥികൾക്ക് ആ ടാസ്കിനുള്ള പോയിന്റ് കൊടുക്കാനുള്ള അവസരം അപ്പോൾ മാത്രമാണ്. ബിഗ് ബോസ് പറയുന്ന അവരുടെ പെർഫോമൻസ് കഴിയുന്ന ആ കുറച്ച് സമയമാണ് അവർക്ക് നമുക്ക് പോയിന്റൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒന്നും അവർക്കുള്ള പോയിന്റ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ മത്സരാർത്ഥികളിൽ പലരും പറഞ്ഞു വെച്ചാണ് പോയിന്റുകൾ ഇടുന്നത്. പോയിന്റുകളെല്ലാം ആദ്യം തന്നെ വീതം വെച്ചു കഴിഞ്ഞു. ആദ്യം വന്ന മത്സരാർത്ഥികൾക്ക് മുഴുവൻ പോയിന്റും കൊടുത്ത് ഒടുവിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 20 വീതം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചു കഴിഞ്ഞു. ഇന്ന് സൂര്യയുടെ പെർഫോമൻസിന്റെ പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. സൂര്യയുടെ പെർഫോമൻസ് കഴിഞ്ഞ് പുള്ളി ഫിറോസ് 40 പോയിന്റ് ആണ് കൊടുക്കുന്നത്. മറ്റൊരാൾക്ക് കൊടുത്തത് കൊണ്ട് എന്റെ കയ്യിൽ 5 പോയിന്റേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു പോയി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ലേ? ഇവിടെ 13 മത്സരാർത്ഥികൾ മത്സരിക്കുമെന്ന് അവർക്കെല്ലാം പോയിന്റുകൾ കൊടുക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ പുള്ളി ഫിറോസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് നിന്റെ കയ്യിൽ പോയിന്റ് ഉണ്ടെങ്കിൽ നീ കൊടുക്കൂ, ബാക്കിയുള്ളവർ സേവ് ചെയ്തോ ഇല്ലയോ എന്ന് നീ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ് കിഡിലൻ ഫിറോസ് ചോദിക്കുന്നത്. ഇതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് കിഡിലൻ ഫിറോസ് തന്നെയാണ്. കിഡിലൻ ഫിറോസ് പോയിന്റ് വീതം വെച്ചതിൽ പൊളിക്കുള്ള ദേഷ്യമാണ്, പ്രതിഷേധമാണ് അവർ പ്രകടിപ്പിച്ചതെന്നും, അല്ല അയാൾ ആർക്കും പോയിന്റ് കൊടുക്കാതെ കയ്യിലുണ്ടായിരുന്നതെല്ലാം സൂര്യക്ക് കൊടുത്തതാണ്, അല്ലാതെ ഒരു കാരണവശാലും ഫേക്ക് എന്ന് പറയുന്ന സൂര്യക്ക് ഇത്രയും പോയിന്റ് അയാൾ കൊടുക്കില്ല എന്നും കമന്റുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ അഡോണി, റംസാൻ, കിഡിലം എന്നിവർ പോയിന്റുകൾ വീതം വയ്ക്കുന്നത് ചർച്ച ചെയ്തിരുന്നു. അതനുസരിച്ചാണ് അവർ പോയിന്റ് നൽകിയതും. നാളെയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്. രഹസ്യമായി പോയിന്റ് വീതം വെച്ചത് ചർച്ചയാകുമെന്നും, അങ്ങനെയാണെങ്കിൽ പോയിന്റ് വീതം വെച്ചവരിൽ നിന്നും അത് മാറ്റാനോ ആ പോയിന്റ് കുറയ്ക്കാനോ അവരെ ജയിലിൽ അയക്കാനോ തീരുമാനമാകുമെന്നും, അതുമല്ല ടാസ്ക് തന്നെ നിർത്താൻ സാധ്യതയുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.